എല്ലാവർക്കും സ്വാഗതം. ചെവിക്കായം അഥവാ ഇയർ വാക്സ് നമ്മുടെ എല്ലാം ചെവിയിൽ ഉണ്ട്. ചെവിയുടെ സംരക്ഷണത്തിനും ശുചിത്വത്തിനും ചെവിയുടെ സുഗമമായ പ്രവർത്തനത്തിനും എല്ലാം ചെവിക്കായം അത്യാവശ്യമായ ഒന്നാണ്. ചെവിക്കായം സാധാരണയായി മനുഷ്യന് ദോഷകരമായി ഒന്നല്ല. എന്നാൽ പലപ്പോഴും ഇത് കൂടുതലാവുമ്പോൾ അത് ചെവി വേദനയ്ക്കും കേൾവിക്കുറവിനും കാരണമാകുന്നു. ചെവിക്കായത്തിൻ്റെ അമിത ഉൽപാദനം കേൾവി തകരാറടക്കമുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുന്നു. സാധാരണയായി മെഴുകു പോലെയാണ് ചെവിക്കായം കാണപ്പെടുന്നത്. എന്നാൽ ചിലരിൽ ഇത് കട്ടി ആവുമ്പോഴാണ് പല ചെവി സംബന്ധമായ പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നത്. ചെവിക്കായം സാധാരണയായി മെഴുകു രൂപത്തിലാണ് എന്ന് പറഞ്ഞുവല്ലോ. എന്നാൽ ചിലരിലെങ്കിലും ഇത് കട്ടിയായി കാണപ്പെടുമ്പോൾ അത് പലതരത്തിലുള്ള രോഗങ്ങളുടെ സൂചനയാണ്. ചെവിക്കായം എടുത്തു കളയുന്നതിനായി പലപ്പോഴും ശ്രമിക്കുമ്പോൾ അത് കർണപ്പുടം പൊട്ടിപ്പോവാനും മറ്റ് കേൾവി സംബന്ധമായ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില മാർഗങ്ങൾ ഉണ്ട്. പലരും കോട്ടൺ ബഡ്സ് ഉപയോഗിച്ച് ചെവിക്കായം എടുക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇത് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. ചെവിയടപ്പ് ഉണ്ടാകുമ്പോൾ അത് പലപ്പോഴും നമ്മളിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നു. ഇത് മാറ്റാൻ വേണ്ടിയാണ് പലരും തുണി, തീപ്പെട്ടി, കൊള്ളി, സ്ലൈഡ്, പിൻ, ബഡ്സ് എന്നിവയെല്ലാം ഉപയോഗിച്ച് ചെവി തോണ്ടുന്നത്. എന്നാൽ ഇനി ഇത്തരത്തിലുള്ള മാർഗങ്ങൾ അല്ലാതെ തന്നെ ചെവിക്കായം എടുത്തു കളയാൻ സഹായിക്കുന്ന ചില മാർഗങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത്തരം മാർഗങ്ങൾ കൊണ്ട് തന്നെ ചെവിക്കായം എടുത്ത് കളഞ്ഞ് കേൾവിശക്തി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. ഉപ്പുവെള്ളം ഉപയോഗിച്ചോ ഇയർ വാക്സ് എടുത്ത് കളയാവുന്നതാണ്. ചെവിയിൽ അല്പം ഉപ്പുവെള്ളം ഒഴിച്ചാൽ ഇത് ഇയർ വാക്സ് സോഫ്റ്റ് ആവുവാൻ സഹായിക്കുന്നു. ഇത് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരുന്നു. ഇത്തരത്തിൽ ഇയർ വാക്സ് നമുക്ക് പുറത്തേക്ക് കളയാവുന്നതാണ്. അല്പം ഉപ്പ് ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യുക. അല്പം പഞ്ഞിയെടുത്ത് ഇത് ഉപ്പുവെള്ളത്തിൽ മുക്കി രണ്ടോ മൂന്നോ തുള്ളി ചെവിയിൽ ഒഴിക്കുക. ഇതേ പൊസിഷനിൽ 5 മിനിറ്റ് വയ്ക്കാം. പിന്നീട് തല ഓപ്പോസിറ്റ് ദിശയിൽ വയ്ക്കാം. ഈ സമയത്ത് സോഫ്റ്റ് ആയ ഇയർ വാക്സ് പുറത്തേക്ക് ഒഴുകി വരുന്നു. ഇത് ഒരു തുണിയെടുത്ത് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ഇയർ വാക്സ് കളയാൻ സഹായിക്കുന്ന മറ്റൊരു മാർഗം. ഒരേ അളവിൽ ഹൈഡ്രജൻ പെറോക്സൈഡും വെള്ളവും മിക്സ് ചെയ്ത് ഇത് ഇയർ ഡ്രോപ്പ് ഉപയോഗിച്ച് ചെവിയിൽ ഒഴിക്കാം. ഇത് അല്പസമയത്തിന് ശേഷം തുടച്ചെടുത്താൽ വാക്സ് മുഴുവൻ പോകുന്നു. ബേബി ഓയിൽ കൊണ്ടും ഇയർ വാക്സ് ഇല്ലാതാക്കാം. ഒരു ഇയർ ഡ്രോപ്പ് ഉപയോഗിച്ച് ബേബി ഓയിൽ അതിൽ മിക്സ് ചെയ്ത് ഇത് ചെവിയിൽ ഒഴിക്കാം. അല്പസമയത്തിന് ശേഷം ഇത് മുഴുവനുമായും പുറത്തേക്ക് ഒഴുകി വരാൻ സഹായിക്കുന്നു. ഇതിലൂടെ ഇയർ വാക്സ് മുഴുവൻ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. വിനാഗിരി കൊണ്ടും നമുക്ക് ഇയർ വാക്സ് ഇല്ലാതാക്കാം. റബ്ബിംഗ് ആൽക്കഹോളും വിനാഗിരിയും തുല്യ അളവിൽ മിക്സ് ചെയ്ത് രണ്ടോ മൂന്നോ തുള്ളിയെടുത്ത് ചെവിയിൽ ഒഴിക്കാം. ഇത് ഇയർ വാക്സ് പുറത്തേക്ക് വരുവാൻ സഹായിക്കുന്നു. ചെറു ചൂടുവെള്ളം കൊണ്ടും നമുക്ക് ഇയർ വാക്സ് എടുത്ത് കളയാവുന്നതാണ്. അല്പം ചൂടുവെള്ളം എടുത്ത് ഇത് ഇയർ കനൽ വരുന്ന രീതിയിൽ സ്പ്രേ ചെയ്യുക. 1 മിനിറ്റിന് ശേഷം ഉണങ്ങിക്കഴിഞ്ഞ് തുണി ഉപയോഗിച്ച് ഇയർ വാക്സ് തുടച്ചെടുക്കാം. ഒലിവ് ഓയിൽ കൊണ്ടും ഇയർ വാക്സിനെ പുറന്തള്ളാവുന്നതാണ്. അല്പം ഒലിവ് ഓയിൽ എടുത്ത് 3-4 തുള്ളി ചെവിയിൽ ഒഴിക്കാവുന്നതാണ്. 10 മിനിറ്റ് കൊണ്ട് ഇയർ വാക്സ് സോഫ്റ്റ് ആവുന്നു. 2 വശത്തേക്കും തല കുലുക്കുക. പിന്നീട് ചെറിയ തുണിയെടുത്ത് സോഫ്റ്റായ ഇയർ വാക്സ് എടുത്ത് കളയാവുന്നതാണ്. ആൽമണ്ട് ഓയിൽ കൊണ്ടും ഇയർ വാക്സ് എടുത്ത് കളയാം. 1 ഇയർ ഡ്രോപ്പർ എടുത്ത് അതുകൊണ്ട് അല്പം ആൽമണ്ട് ഓയിൽ ചെവിയിൽ ഒഴിക്കാം. 10 മുതൽ 15 മിനിറ്റ് ശേഷം ഇത് ചെവിയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി വരുന്നു. ഇത് കൈകൊണ്ട് തന്നെ എടുത്ത് കളയാവുന്നതാണ്. ബേക്കിംഗ് സോഡ കൊണ്ടും ഏറ്റവും ഇയർ വാക്സ് ഫലപ്രദമായ രീതിയിൽ എടുത്ത് കളയാവുന്നതാണ്. അല്പം ബേക്കിംഗ് സോഡ വെള്ളത്തിൽ ചാലിച്ച് അതുകൊണ്ട് അല്പം ചെവിയിൽ ഒഴിക്കുക. ഇത് ഇയർ വാക്സ് പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ സഹായിക്കുന്നു. ഗ്ലിസറിൻ കൊണ്ടും ഇയർ വാക്സിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. 3-4 തുള്ളി ഇയർ വാക്സ് ചെവിയിൽ ഒഴിച്ച് അല്പം പഞ്ഞിയെടുത്ത് അത് നിങ്ങളുടെ ചെവിയുടെ തുറന്ന ഭാഗത്ത് വയ്ക്കുക. അല്പസമയത്തിന് ശേഷം പഞ്ഞി ചെവിയിൽ നിന്ന് മാറ്റുക. അതിൽ ഇയർ വാക്സ് ഉണ്ടാവുക എന്നതാണ് സത്യം. ഒമേഗ 3 ഫാറ്റി ആസിഡ് കൊണ്ട് ഇത്തരത്തിൽ ഇയർ വാക്സ് പൂർണ്ണമായും ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ഒമേഗ 3 ഫാറ്റി ആസിഡിൻ്റെ കുറവ് കൊണ്ട് ചിലരിൽ അമിതമായി വാക്സ് ഉണ്ടാവുന്നു. അതുകൊണ്ട് ഡോക്ടറെ കണ്ട് കൃത്യമായ അളവിൽ ഗുളിക കഴിക്കാവുന്നതാണ്. താങ്ക് യു.